നമസ്കാരം, എൻ ഡി ടി യുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീക്കിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റൊക്കെ വന്നു കണ്ടു കറണ്ട് അഫയേഴ്സ് സ്റ്റോപ്പ് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഈ ആഴ്ച മുതൽ നമ്മൾ വീണ്ടും റെസ്യൂം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ടോപ്പിക്സ് കൂടെ ഈ ആഴ്ചയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലയാളം മോത് ഹു ഹാസ് ബാഗ് ദ ഇനാഗ്രൽ ജെ സി ബി പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് ബുക്ക് ജാസ്മിൻ ഡേയ്സ്. ഓപ്ഷൻ എ എസ് ഹരീഷ്, ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി പോൾ സക്കറിയ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബെന്യാമിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ബെന്യാമിൻ്റെയാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. 25 ലക്ഷവും ട്രോഫിയും അടങ്ങുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ 10,000 runs ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഒ ഡി ഐ ക്രിക്കറ്റ്. ഓപ്ഷൻ എ ഫക്കർ സമൻ, ഓപ്ഷൻ ബി വിരാട് കോഹ്ലി, ഓപ്ഷൻ സി രോഹിത് ശർമ്മ, ഓപ്ഷൻ ഡി വൃദ്ധിമാൻ സഹ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിപ്പോർട്ട്, വിച്ച് കൺട്രി ഹാസ് മോസ്റ്റ് ഔട്ട്വേർഡ് മൈഗ്രൻസ് ഇൻ 2017? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഫിലിപ്പൈൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയാണ്. അക്കോർഡിംഗ് ടു ദിസ് റിപ്പോർട്ട് ഔട്ട്വേർഡ് മൈഗ്രൻസ് ഏറ്റവും കൂടുതലുണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. പുറത്തേക്ക് പോയി യൂറോപ്പിലൊക്കെ പോയിട്ട് സെറ്റിൽ ആവുന്നവരും യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെയൊക്കെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ്. വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ വൺ ദി യുണൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അവാർഡ് റീസെൻ്റ്ലി? ഓപ്ഷൻ എ ബജാജ് ക്യാപിറ്റൽ ലിമിറ്റഡ്, ഓപ്ഷൻ ബി കൊഡാക് പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പ്, ഓപ്ഷൻ സി റിവർ ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ് ഇന്ത്യ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഇൻവെസ്റ്റ് ഇന്ത്യയാണ്. ഇൻവെസ്റ്റ് ഇന്ത്യയാണ് യു എൻ്റെ ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് റെക്കഗ്നൈസ് ആ അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് യു എൻ കൊടുക്കുന്ന അവാർഡാണ് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഹാസ് അപ്രൂവ്ഡ് മോർ ദാൻ $1 billion ഫണ്ടിംഗ് ഫോർ ന്യൂ പ്രൊജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ടു ഹെൽപ്പ് മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് GCF located? ഓപ്ഷൻ എ ബേൺ സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ബി ബ്രൂസൽസ് ബെൽജിയം, ഓപ്ഷൻ സി ഇൻചിയോൺ സൗത്ത് കൊറിയ, ഓപ്ഷൻ ഡി റോട്ടർഡാം നെതർലാൻഡ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻചിയോൺ ആണ്, സൗത്ത് കൊറിയയിലാണ്. GCF എന്ന് പറയുന്നത് UNFCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഫോർ കോമ്പാക്റ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ടിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകയൊക്കെയാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിജയ് ഹസാരെ ട്രോഫി 2018-19 ഓൾസോ നോൺ ആസ് ദ രഞ്ജി വൺ ഡേ ട്രോഫി വാസ് വൺ ബൈ? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി സൗരാഷ്ട്ര, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മുംബൈയാണ്. ഈ പ്രശസ്ത രഞ്ജി ട്രോഫി കിട്ടിയിരിക്കുന്നത് മുംബൈക്കാണ്. ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫി കിട്ടിയിരിക്കുന്നത് തമിഴ്നാടു നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ്ഡ് ആൻ ആനുവൽ പോലീസ് അവാർഡ് ഇൻ ദ നെയിം ഓഫ്? ഓപ്ഷൻ എ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ഡി മംഗൾ പാണ്ഡെ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ അടുത്താണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇങ്ങനൊരു അവാർഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. NDRF SDRF നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റെയിൽവേ സ്റ്റേഷൻ വിച്ച് വിൽ ബി ദ ഫസ്റ്റ് ഓൺ ദ റെയിൽവേ നെറ്റ്വർക്ക് ടു ബി ഇൻസൈഡ് എ ടണൽ? ഓപ്ഷൻ എ കാൻഗ്ര സ്റ്റേഷൻ, ഓപ്ഷൻ ബി ബിലാസ്പൂർ സ്റ്റേഷൻ, ഓപ്ഷൻ സി മണ്ടി സ്റ്റേഷൻ, ഓപ്ഷൻ ഡി കിലോങ് സ്റ്റേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കിലോങ് സ്റ്റേഷനാണ് ഫസ്റ്റ് അണ്ടർ ടണൽ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ബിലാസ്പൂർ മണാലി ലേ ലൈനിലാണ്. ഈ ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനാണത്. അവിടെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് വിൽ ബി പ്രസൻറ്റഡ് ടു? ഓപ്ഷൻ എ സി കെ ലക്ഷ്മണൻ, ഓപ്ഷൻ ബി ഇവാൻ ജേക്കബ്, ഓപ്ഷൻ സി എസ് മുരളീധരൻ, ഓപ്ഷൻ ഡി പി ബി അബ്ദുൾ സലാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എസ് മുരളീധരനാണ്. ദ ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇദ്ദേഹത്തിനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ബാഡ്മിൻ്റൺ കോച്ചാണ് ഇദ്ദേഹം, എസ് മുരളീധരൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി ഇന്ത്യ ആൻഡ് വിച്ച് അതർ കൺട്രി ഹാവ് സൈൻഡ് MOU ടുവേർഡ്സ് ചിത്വേ പോർട്ട് ഓപ്പറേഷനൈസേഷൻ?
എം ഒ യു എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഓപ്ഷൻ എ മ്യാൻമർ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി വിയറ്റ്നാം, ഓപ്ഷൻ ഡി മലേഷ്യ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മ്യാൻമറാണ്. മ്യാൻമറിലുള്ള ഒരു പോർട്ടാണ് സിദ്വേ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, കലാധൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്, കൊൽക്കത്ത പോർട്ടും മ്യാൻമർ പോർട്ടും മ്യാൻമറിലെ സിദ്വേ പോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കലാധൻ പ്രൊജക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ എം ഒ യു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് പോളിയോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഓപ്ഷൻ എ ഒക്ടോബർ 24th, ഓപ്ഷൻ ബി ഒക്ടോബർ 25th, ഓപ്ഷൻ സി ഒക്ടോബർ 26th, ഓപ്ഷൻ ഡി ഒക്ടോബർ 27th. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒക്ടോബർ 24th ആണ്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഓപ്ഷൻ എ ഒക്ടോബർ 23rd, ഓപ്ഷൻ ബി ഒക്ടോബർ 24th, ഓപ്ഷൻ സി ഒക്ടോബർ 25th, ഓപ്ഷൻ ഡി ഒക്ടോബർ 26th. കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ്, ഒക്ടോബർ 24th ആണ്. അപ്പോൾ യു എൻ ഡേയും പോളിയോ ഡേയും ഒരേ ദിവസമാണെന്ന് ഓർത്തിരിക്കുക. യു എൻ ഡേ എന്ന് പറയുന്നത് 1945 യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തതിൻ്റെ മെമ്മോറാണ്ടത്തിന് വേണ്ടിയിട്ട്, അതിനെ കമ്മറേറ്റ് ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പോൾ യു എൻ ഡേ വെച്ചിട്ട് നമ്മൾ ഒരു ക്യൂസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ യു എൻ റിലേറ്റഡ് ആയുള്ള മോർ ക്വസ്റ്റ്യൻസ് ആ ക്യൂസിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയൺ മാജിക് 19 ഇസ് എ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് കസാക്കിസ്ഥാൻ, ഓപ്ഷൻ ബി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓപ്ഷൻ സി റഷ്യ ആൻഡ് ജപ്പാൻ, ഓപ്ഷൻ ഡി മംഗോളിയ ആൻഡ് ചൈന. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, യു എയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് അയൺ മാജിക് 19 എന്ന് പറയുന്നത്. അയൺ മാജിക് എന്ന് പറയുന്നത് ഒരു 1 ഇയർ ലോങ് ആയിട്ടുള്ള യു എയുടെ മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ പാർട്ട്നേഴ്സ് ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും യു എ ആയിട്ട് പാർട്ട്ണർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഡെവലപ്ഡ് വേൾഡ്സ് ലാർജസ്റ്റ് അൺമാൻഡ് ട്രാൻസ്പോർട്ട് ഡ്രോൺ. ഓപ്ഷൻ എ യു എ ഇ, ഓപ്ഷൻ ബി യു എസ് എ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ചൈന. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചൈനയാണ്. FH-98 എന്നാണ് ഈ ഒരു അൺമാൻഡ് ട്രാൻസ്പോർട്ട് ഡ്രോണിൻ്റെ പേരെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ, കട്ടി ബിഹു ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ. ഓപ്ഷൻ എ അസാം, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി ഒഡീഷ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആസാമാണ്. ആസാം സെലിബ്രേറ്റഡ് തേർഡ് ബിഹു ഫെസ്റ്റിവൽ നോൺ ആസ് കാട്ടി ബിഹു ഫെസ്റ്റിവൽ അക്രോസ് ദി സ്റ്റേറ്റ് എന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ഈ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മോർ ക്വസ്റ്റ്യൻസ് എൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്, അതെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.